അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻനഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർസ് ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര. ഒറ്റപ്പാലം NSS കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ വിജയികളായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് KSU ഹൈക്കോടതിയെ സമീപിച്ചു. കോളേജിലെ തിരഞ്ഞെടുപ്പ് നടപടി നിർത്തിവച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥികൾ കോടതിയെ സമീപിച്ചത്. ജനറൽ സീറ്റുകളിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സ്ഥാനാർത്ഥികളെ വിജയികളായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് KSU ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി ഇത് ബുധനാഴ്ച പരിഗണിക്കും. കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിന്റെ തുടർ നടപടികൾ വൈകുന്നതിൽ പ്രതിഷേധിച്ച് KSU കോളേജിന് മുൻപിൽ ഉപവാസം നടത്തി. കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നിർത്തിയിടത്തിൽ നിന്ന് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപവാസം. അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക നൽകിയവരെ വിജയികളായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ ഹർജി ഫയലിൽ സ്വീകരിച്ചതോടെയാണ് വൈകിട്ട് ഉപവാസം അവസാനിപ്പിച്ചത്. തിരഞ്ഞെടുപ്പ് നടന്ന 51 ക്ലാസുകളിൽ 27 ക്ലാസുകളിൽ KSU 23 ക്ലാസുകളിൽ SFI ഒരു ക്ലാസ്സിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമാണ് വിജയിച്ചിരുന്നത്. KSU വിജയിച്ച 6 ക്ലാസുകളിൽ SFI KSU തുല്യ വോട്ടുകൾ വീതം ലഭിച്ച സാഹചര്യത്തിൽ ടോസിലൂടെയാണ് ഈ ക്ലാസുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തത്. തുടർന്ന് വൈകിട്ടോടെ വിജയിച്ച ക്ലാസ് പ്രതിനിധികളിൽ നിന്ന് 9 ജനറൽ സീറ്റുകളിലേക്കുള്ള വിജയികളെ കണ്ടെത്താൻ നാമനിർദ്ദേശ പത്രികയും സ്വീകരിച്ചു. ഇതിൽ KSU പ്രതിനിധികൾ മാത്രമാണ് നിശ്ചിത സമയത്തിനുള്ളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത്. ഇതിനിടെയാണ് തിരഞ്ഞെടുപ്പ് സംഘർഷ സാധ്യതയെ തുടർന്ന് നിർത്തിവച്ചത്. സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. KSU ബ്ലോക്ക് പ്രസിഡന്റ് B ജിത്തു അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത്, CP കീർത്തന, അജയ്രാജ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ സലീം പിലാത്തറ, N വിജയകുമാർ, K ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന ഉദ്യോഗസ്ഥന്മാരുടെയും ഭരണപക്ഷ രാഷ്ട്രീയക്കാരുടെയും ധിക്കാരപരമായിട്ടുള്ള തെമ്മാടുത്തത്തിനെതിരെ അതിശക്തമായ രീതിയിലുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടുത്തെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന പോലീസ് ഓഫീസർ അദ്ദേഹത്തിന്റെ ഒത്താശയോടുകൂടി ഈ പ്രദേശത്ത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നത്. റൈറ്റ് വിഷൻ ന്യൂസ്, ഒറ്റപ്പാലം. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരവസരം, അതും EMI സൗകര്യത്തോടുകൂടി. ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി.